ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്ധി വചസ്പതി പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ നടപടി സംഘർഷം സൃഷ്ടിക്കാനുള്ള നീക്കമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി ചിത്തരഞ്ജൻ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ശ്രമം. ബി ജെ പി നിലപാട് വ്യക്തമാക്കണമെന്നും ചിത്തരഞ്ജൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സി പി ഐയും പരാതി നൽകി. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം നിലനിന്നിരുന്ന നാടുവാഴിത്തത്തിനും ജന്മിത്തത്തിനും എതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ്. സ്വന്തം ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് വരുന്ന രക്തസാക്ഷികൾ അവരുടെ ഉജ്ജ്വലമായ ഒരു പാരമ്പര്യവും പൈതൃകവുമുള്ള സമരത്തെ അനുക്ഷേപിക്കുവാനും രക്തസാക്ഷി മണ്ഡപത്തെ നിന്ദിക്കുവാനും തയ്യാറായിട്ടുള്ള സമീപനം അങ്ങേയറ്റം അമലനീയമാണ്. അതോടൊപ്പം തന്നെ വാർത്താ താളുകളിൽ സ്ഥാനം പിടിക്കുക എന്ന ഏറ്റവും വില കുറഞ്ഞ നിലപാടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് എത്രയോ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ബി ജെ പിയുടെയും മറ്റു പാർട്ടികളുടെയും എത്രയോ നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ട്. അവരാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നിയന്ത്രണത്തിലുള്ള ആ പ്രസ്ഥാനങ്ങളുടെ കീഴിലുള്ള ഭൂമിയാണ്. അവിടെയാണ് രക്തസാക്ഷി മണ്ഡപം നിലവിലുള്ളത്. ആ രക്തസാക്ഷി മണ്ഡപത്തെ അതിക്രമിച്ച് കടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോധപൂർവം തന്നെ കുഴപ്പങ്ങളുണ്ടാക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. ഇത് തികഞ്ഞ അവലനീയമായിട്ടുള്ള നടപടിയായിട്ട് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ഈ സ്ഥാനാർത്ഥികൾ കാണിച്ചിട്ടുള്ള ഈ വിവരമില്ലായ്മ, ഈ വിവരക്കേട് ശരിയാണോ എന്നതിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കണം. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, ഇപ്പോൾ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഈ ഒരു നടപടി വിവാദമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്, വസ്തുത എന്താണ്, ഇത്തരത്തിലൊരു നീക്കം ബി ജെ പി സ്ഥാനാർത്ഥി നടത്താനുള്ള കാരണം എന്താണ്? പ്രിയ, സന്ധി വചസ്പതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പുന്നപ്ര വയലാർ സ്മാമന്ദിരത്തിൽ വന്ന് അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയത്. പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ പോയത്. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്. വളരെ പുണ്യ സ്ഥലമെന്ന് പാർട്ടിക്കാർ വിശേഷിപ്പിക്കുന്നൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെയാണ് അതിക്രമിച്ച് കയറി ഇപ്പോൾ ബി ജെ പിയുടെ ഒരു നേതാവ് പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പുഷ്പാർച്ചനകൾ നടത്തിയിരുന്നില്ല. ഇതിനെ വളരെ കരുതലോടും ഗൗരവത്തോടും കൂടി തന്നെയാണ് സർക്കാർ, ക്ഷമിക്കണം, പാർട്ടികൾ കാണുന്നത്. സി പി എമ്മും അതോടൊപ്പം തന്നെ സി പി ഐയും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരും വളരെയധികം പ്രതിഷേധത്തിലാണ്. ബി ജെ പിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം ഒരു നിലപാട് ബി ജെ പിയുടെ നേതാവ് എടുത്തത്, അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പാർട്ടികളിൽ നിന്ന് ഉയർന്നു വരുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് സി പി എം പ്രവർത്തകരുടെയും സി പി ഐയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നമുക്ക് ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സാധാരണഗതിയിൽ ഈ പ്രദേശത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. സാധാരണ പുന്നപ്ര വയലാർ വാർഷിക പരാചരണത്തിന് മാത്രമാണ് തുറന്നിരുന്ന പതിവ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്ക് പുഷ്പാർച്ചന നടത്തുന്നതിനും മറ്റുമായിട്ടാണ് രക്തസാക്ഷി മണ്ഡപം തുറന്നിട്ടത്. ഈ ഗ്യാപ്പിലാണ് ഇവരിപ്പോൾ വന്ന് ഇത്തരത്തിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് പോയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രിയ, ഇപ്പോൾ ഈ സന്ധി വചസ്പതിക്കെതിരെ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് സിപിഐഎമ്മും സിപിഐയും തീരുമാനിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ പി പി ചിത്തരഞ്ജനും ഇക്കാര്യം അറിയിക്കുകയുണ്ടായല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിശദാംശം ലഭിക്കുന്നത്? പ്രിയ, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഈ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ തന്നെ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകും. കാരണം ബോധപൂർവം ഒരു അക്രമം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ബി ജെ പി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിനെതിരെ ഉടൻ തന്നെ പരാതി നൽകും. ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ ആലപ്പുഴ എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഒരു മണിക്കൂറുകൾ ഇതിനെതിരായിട്ട് പിന്നെ പരാതി നൽകുകയും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഷാജഹാൻ, തുടരുക. ഇപ്പോൾ നമുക്കിപ്പം ശ്രീ സി ബി ചന്ദ്രബാബു കൂടി ചേരുന്നുണ്ട്, അവിടുത്തെ പാർട്ടി പ്രവർത്തകനാണ്. ശ്രീ സി ബി ചന്ദ്രബാബു, ബി ജെ പി സ്ഥാനാർത്ഥിയും ഒരു സംഘം ആളുകളും രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കടക്കുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് വലിയ വിവാദമായിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അല്ല, പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്രമാണത്. ജനകോടികൾ വളരെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ആ സ്മാരകത്തിൽ പാർട്ടിയുടെ അനുവാദമില്ലാതെയാണ് ബി ജെ പിയുടെ ഒരു
സ്ഥാനാർത്ഥി അവിടെ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റം കൂടിയാണ്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ കൂടി ഭാഗമാണത്. തരം കിട്ടിയാൽ പുന്നപ്രവയലാർ രക്തസാക്ഷികളെ അധിക്ഷേപിക്കാൻ തയ്യാറാകുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി രക്തസാക്ഷി സ്മാരകത്തിൽ കയറി പുഷ്പാർച്ചന നടത്തിയത് രക്തസാക്ഷികളുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അത് ബി ജെ പി ആണ് വ്യക്തമാക്കുന്നത്. ഇവിടെ ഏത് രാഷ്ട്രീയ എന്താണ് കാപട്യക്കാർക്കും കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല പുനപ്രവയല രക്തസാക്ഷി മണ്ഡപം. ഞങ്ങളത് നിയമപരമായും അല്ലാതെയുമുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് സംയമനം പാലിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി തുറന്നു കിടന്ന ആ മണ്ഡപത്തിൽ പാർട്ടിയുടെ അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറിയത് ഗുരുതരമായ തെറ്റാണ്. അധികാരികൾ ഈ കാര്യം ഗൗരവമായി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും നടത്തി രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തവരാണവർ. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു നയാ പൈസയുടെ അല്ലെങ്കിൽ ഒരു 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 ചെറുവിരൽ പോലും അനക്കാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വെറും മെയ്യടിക്കാനും അതുപോലെ തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കാനും വേണ്ടിയാണ് ഈ കാപട്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതിശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുള്ളത്. ഈ നിമിഷം വരെയും നമുക്കറിയാൻ സാധിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരു പ്രതികരണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയോട് കാരണം തേടലോ ഒന്നും നടന്നിട്ടില്ല എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബി ജെ പി നേതൃത്വം ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ? അല്ല, ബി ജെ പി നേതൃത്വത്തിന്റെ ബി ജെ പിയുടെ പ്രതിനിധിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ഇതൊരു ഭാരവാഹിത്തുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ബി ജെ പിക്ക് ഉത്തരവാദിത്തമില്ലാതെയാണോ ഇത് നടക്കുന്നത്? ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കയറൂരി വിട്ടിരിക്കുകയാണോ? എന്തും എവിടെയും കയറി ഇറങ്ങാമെന്നാണോ ഇവരൊക്കെ ധരിച്ചിട്ടുള്ളത്? അപ്പോ ബി ജെ പി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും വികാരപരമായ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ആവേശം കയറിയുള്ള പരിപാടിയായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, അതിന്റെ വാതുക്കൽ രക്തസാക്ഷി മണ്ഡപത്തിന്റെ വാതുക്കൽ നിന്ന് രക്തസാക്ഷികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മറ്റ് സാധാരണ മനുഷ്യരുമെല്ലാം സമരത്തിൽ പങ്കെടുപ്പിച്ച് അവരെ ഏതോ തരത്തിൽ ദ്രോഹിച്ചു എന്ന ഒരു ധ്വനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. ഇത് മനഃപൂർവ്വമാണ്. പുഷ്പാർച്ചന നടത്തുക മാത്രമല്ല, പ്രകോപിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ്. ആ കേന്ദ്രം രക്തസാക്ഷി സ്മാരകം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വേണ്ടി ഉജ്ജ്വലമായി പോരാടിയ പൈതൃകമുള്ള ആ സ്ഥലത്തെ വലിയ ബഹുമാനത്തോടെ കാണുന്ന ജനകോടികൾ ഈ നാട്ടിലുണ്ട്. അവരെ കൂടിയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞങ്ങൾ. ശ്രീ സി ബി ചന്ദ്രബാബു ഞങ്ങളുടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വീണ്ടും ഷാജഹാനിലേക്ക് പോവുകയാണ്. ഷാജഹാൻ, ശ്രീ സി ബി ചന്ദ്രബാബു പറഞ്ഞതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യമുണ്ട്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, പ്രചാരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇത് പോകുമ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായ രീതിയിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ ഉള്ള ശ്രമം ബി ജെ പി നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും പ്രിയ, ഇപ്പോൾ ബി ജെ പിയുടെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്കുള്ളിൽ തന്നെ ഇതിനിപ്പോൾ ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് വന്നിട്ടുണ്ട്. കാരണം വളരെ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരസ്പരം യാതൊരുവിധ വഴക്കും അല്ല അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതെ പോകുന്നൊരു സാഹചര്യത്തിൽ ഇതൊരു സംഘർഷത്തിന് വേണ്ടി ഒരു വഴി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമായിപ്പോയി, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടായിപ്പോയി ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെ ബി ജെ പിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായ എതിർപ്പുമായിട്ട് വന്നു കഴിഞ്ഞു. എന്തായാലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടയിലും ശക്തമായ പ്രതിഷേധമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കിടയിൽ പോലും ശക്തമായ പ്രതിഷേധമുണ്ട്. കാര്യം വരുന്ന മണിക്കൂറുകളിൽ ഇതെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ അവരൊക്കെ തന്നെ വളരെ വൈകാരികമായി കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇവിടെ കയറി ഇത്തരത്തിലൊരു അതിക്രമം നടത്തുന്നതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നും മറ്റും ഉയർന്നു വരുന്നത്. ശരി, എന്തായാലും ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്ദീപ് വജസ്പതി പുന്നപ്രവയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ നടപടി സംഘർഷം സൃഷ്ടിക്കാനുള്ള നീക്കമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി ചിത്രരഞ്ജൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐയും സി പി ഐ എമ്മും നിയമ നടപടിയുമായി മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്.